നമസ്കാരം. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരുന്നതായും ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി സ്വപ്ന സുരേഷ് സന്ദർശിച്ചതുമായുള്ള വാർത്തകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല കെ ടി ജലീൽ അത് നയതന്ത്ര പാസ്പോർട്ടിനായി നിരന്തരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് സമ്പർക്കം പുലർത്തിയിരുന്നതായുള്ള വാർത്തകളുണ്ടായിരുന്നു. കെ ടി ജലീലിന് പുറമെ മറ്റൊരു മന്ത്രി കൂടി ഇത്തരത്തിലുള്ള മന്ത്രി എന്ന നിലയ്ക്കുള്ള പല പ്രോട്ടോകോളുകളും ലംഘിച്ച് വിദേശയാത്ര നടത്തി. കെ ടി ജലീൽ പലപ്പോഴും വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 8-9 തവണ ഇദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ട്, അധികൃതമായും അനധികൃതമായും ഒക്കെ എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്ക് കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അത് ഇപ്പോൾ അദ്ദേഹത്തിന് നിഷേധിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആകട്ടെ, കുഴപ്പമില്ല. എന്നാലും കേരളത്തിലെ ഒരു മന്ത്രി മറ്റൊരു മന്ത്രി കൂടി ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടതായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആരാണ് ഈ മന്ത്രി എന്നുള്ള കാര്യം തൽക്കാലം പറയുന്നില്ല, ഉറപ്പായതിനു ശേഷം ഞങ്ങൾ തന്നെ പറയാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന് പിന്നാലെയും മറ്റൊരു മന്ത്രിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോകോൾ ലംഘിച്ചതായി കണ്ടെത്തി. മറ്റൊരു മന്ത്രി കൂടി ഈ കോൺസുലേറ്റുമായി അടുത്ത ബന്ധം, അതായത് ദുബായ് കോൺസുലേറ്റുമായി യു എ കോൺസുലേറ്റുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി സ്വപ്ന സുരേഷ് മൊഴി നൽകിയതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒന്നിലധികം ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരു മന്ത്രിയുടെ കാര്യമാണ് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നത്. പേരുകൾ സഹിതമാണ് ഇപ്പോൾ സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ പ്രോട്ടോകോൾ ലംഘിച്ച് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യം വ്യക്തമാകുന്നു. ഒരു മന്ത്രി മകന്റെ വിസ കാര്യങ്ങൾക്കായി പോയിരുന്നു. മന്ത്രിമാർ നയതന്ത്ര കാര്യാലയങ്ങളിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടേണ്ടതാണ്. സംസ്ഥാന പൊതുഭരണ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗം വഴിയാണ് ഈ ഒരു വിഷയത്തിൽ അനുമതി തേടേണ്ടത്. കോൺസുലേറ്റുകൾക്ക് സംസ്ഥാന സർക്കാർ പ്രതിനിധിയെ ക്ഷണിക്കാനും ചടങ്ങുകളിലേക്കൊക്കെ ക്ഷണിക്കാനും ഒക്കെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. സംസ്ഥാന പൊതുഭരണ വകുപ്പ് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുപോലെ ഇവിടെ മന്ത്രിമാരും അതുപോലെ കോൺസുലേറ്റും പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട്. ജലീലിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നേരത്തെ തന്നെ കൈമാറുകയും ചെയ്തു. കാരണം മന്ത്രി ആയിരിക്കുന്ന വ്യക്തി, അതായത് ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തി, മന്ത്രിയായിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകണം. അവിടുന്ന് അപ്രൂവൽ കിട്ടി അത് ഇവിടെ ഓർഡറായി വന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലേക്ക് എത്തി അവിടെ നിന്നും കൂടി പാസ്സാകേണ്ടതാണ്. എന്നാൽ മാത്രമേ മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തലസ്ഥാനത്ത് NIA തെളിവെടുപ്പ്, അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി എത്തി രഹസ്യമായി തെളിവെടുപ്പ് നടത്തിയെന്നാണ് അറിയുന്നത്. കേസിൽ പിടിയിലായ ജലാലുദ്ദീൻ, റഫീഖ്, ഷറഫുദ്ദീൻ എന്നിവരെ എത്തിച്ച് പോലീസിനെ പോലും അറിയിക്കാതെയാണ് തെളിവെടുപ്പ് നടത്തിയത് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യു എ കോൺസുലേറ്റിൻ്റെ വാഹനത്തിൽ എത്തിച്ച ദുരൂഹ ബണ്ടിലുകൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന് കീഴിലുള്ള സി ആപ്റ്റിൻ്റെ വാഹനം ഉപയോഗിച്ച് കടത്തിയ സംഭവത്തിൽ കസ്റ്റംസ് സി ആപ്റ്റ് ഡയറക്ടറുടെ മൊഴിയെടുക്കും. അതായത് സി ആപ്റ്റിൻ്റെ വാഹനത്തിൽ ഖുറാൻ്റെ പതിപ്പുകൾ കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് വരുന്നത്. അത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും നടക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്വപ്നയും സംഘവും ലോക്ക്ഡൗണിനിടെ സ്വർണവും രാജ്യവിരുദ്ധ ലഘുലേഖകളും കൊണ്ടുപോകാൻ സർക്കാർ വാഹനം ഉപയോഗിച്ചു എന്ന തരത്തിൽ ആരോപണം വരുന്നുണ്ട്. പാക്കറ്റുകൾ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം സി ആപ്റ്റിൻ്റെ അടച്ചുപൂട്ടിയ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. കർണാടകത്തിലേക്ക് പോയ വാഹനങ്ങളുടെ യാത്രാരേഖകളും കൃത്യമല്ല. ബംഗളൂരുവിലേക്ക് പോയ വാഹനം ഒരാഴ്ച കഴിഞ്ഞാണ് തിരിച്ചെത്തിയത് എന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മതവുമായി ബന്ധപ്പെട്ട ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ക്രയവിക്രയം ചെയ്യുന്നതിന് അതിൻ്റേതായ ചില നിയമവശങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് വിശദമായി അറിയില്ല. എന്തൊക്കെയായാലും ഇത്തരത്തിൽ ഒരു രാജ്യവിരുദ്ധതയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതഭീകരതയുടെ ഭാഗമായിട്ടാണോ ഇത്തരം നടപടികൾ എന്ന വിഷയം കൂടി കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിലും കൃത്യമായ അന്വേഷണം. ഈ മന്ത്രിയാര് അല്ലെങ്കിൽ ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടിരുന്ന മന്ത്രിയാര്, പ്രോട്ടോകോൾ ലംഘിച്ച മന്ത്രിയാര്, പുതിയ പേരുകളാണ് ആ മന്ത്രി ആര് എന്നുള്ള കാര്യങ്ങൾ രണ്ട് ദിവസത്തിനകം അറിയാൻ കഴിയും. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ സർക്കാർ കൈകഴുകുന്നതുപോലെ അത്ര എളുപ്പം, സർക്കാരിനിപ്പോൾ കൈകഴുകുന്നത് പോലെ അങ്ങനെ എളുപ്പം കൈകഴുകി പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം മന്ത്രിമാർ വരെ, സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിമാർ വരെ ഉൾപ്പെടുന്നുണ്ട് ഈ കേസുകളിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലും. അപ്പോൾ കൈകഴുകൽ അല്ലെങ്കിൽ ലഘുലേഖ പുറത്തിറക്കി കൈകഴുകലൊന്നും അത്ര എളുപ്പമായിട്ട് CPM കരുതണ്ട. ഇനി ഇവരെയൊക്കെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഇത് നടക്കില്ല. കാരണം ഇത് കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. ഇവിടുത്തെ കേരള പോലീസും മറ്റു കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വാധീനം ചെലുത്തി അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ സാധിച്ചേക്കാം, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കാര്യമായ അന്വേഷണം,
ഈ സിയാപ്റ്റിൻ്റെ ഈ വാഹനം കൊണ്ടുപോയത്. നമ്മൾ നേരത്തെ അതിൻ്റെ സ്റ്റോറി ചെയ്തിരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് മതഭീകരവാദികളുടെ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അവർ പലപ്പോഴായി ലഘുലേഖകൾ, രാജ്യവിരുദ്ധ ലഘുലേഖകളും മതഗ്രന്ഥങ്ങളുമൊക്കെ പല പല ഭാഷകളിൽ അച്ചടിച്ച് വിതരണം ചെയ്ത ആ ഒരു വാർത്തയും കാര്യങ്ങളുമൊക്കെ തത്വമൈനേഴ്സ് നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ ബംഗളൂരുവിലേക്ക് ഈ വാഹനത്തിൽ, സിയാപ്റ്റിൻ്റെ വാഹനത്തിൽ, അടച്ചുപൂട്ടിയ വാഹനത്തിൽ എന്താണ് കൊണ്ടുപോയത്? ലഘുലേഖകളാണോ? എന്താണ്, എന്ത് ഗ്രന്ഥങ്ങളാണ് കൊണ്ടുപോയത്? അത് സിയാപ്റ്റിൻ്റെ ചുമതലയുള്ള കെ ടി ജലീൽ നേരിട്ട് ഇടപെട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്താനുള്ളത്. തീർച്ചയായും ആ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല.
ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.